സമകാലികത്തിനും ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട 18 വയസ്സ് പൂർത്തിയായവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് അവസാന തീയതിയാണ്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് ഇക്കുറി അവസാന അവസരമാണ്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യണമെന്നുള്ളവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ 10 ദിവസം മുമ്പ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കുക. ഇതനുസരിച്ചാണ് ഇത്തവണ അവസരം ഇന്ന് അവസാനിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത് എങ്ങനെയാണെന്ന് പരിശോധിക്കുമ്പോൾ 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിലൂടെ അതല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചോ ബൂത്ത് ലെവൽ ഓഫീസർ അതായത് BLOമാരിലൂടെയൊക്കെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിലൂടെ അപേക്ഷിക്കുന്നവർ www.voters.eci.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചുകൊണ്ട് മൊബൈൽ നമ്പർ നൽകി പുതിയ അക്കൌണ്ട് ഉണ്ടാക്കിയതിനു ശേഷം ലോഗിൻ ചെയ്ത് വേണം തുടർ നടപടി ചെയ്യാൻ. ഇംഗ്ലീഷിലോ മലയാളത്തിലോ അപേക്ഷാ എൻട്രികൾ പൂരിപ്പിക്കാൻ സാധിക്കും. ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ ഇലക്ടേഴ്സ് എന്ന ഓപ്ഷൻ തുറന്ന് പുതുതായി വോട്ട് ചേർക്കുന്നവർക്കുള്ള ഫോം 6 ആണിത്. സംസ്ഥാനം, ജില്ല, പാർലമെന്റ്, നിയമസഭാ മണ്ഡലങ്ങൾ എന്നിവയുടെ പേര്, വ്യക്തിഗത വിവരങ്ങൾ, ഇമെയിൽ ഐഡികൾ, ജനനതീയതി, വിലാസം തുടങ്ങിയ വിവരങ്ങൾ നൽകി പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്ത് വേണം അപേക്ഷ സമർപ്പിക്കാൻ. ആധാർ കാർഡ് ലഭ്യമല്ല എങ്കിൽ മറ്റ് രേഖകൾ അപ്ലോഡ് ചെയ്യണം. തുടർന്ന് അധികൃതരുടെ പരിശോധനയ്ക്ക് ശേഷം പട്ടികയിൽ പേരുൾപ്പെടുത്തി നൽകിയിരിക്കുന്ന വിലാസത്തിൽ തപാലിലൂടെയാണ് വോട്ടർ ID നിങ്ങളുടെ വീട്ടിലെത്തുന്നത്. അപേക്ഷ നൽകിയവർ വീണ്ടും നൽകേണ്ടതില്ല. അപേക്ഷ സംബന്ധിച്ച് സ്ഥിതി വിവരം ഓൺലൈനായോ അതല്ലെങ്കിൽ അതത് താലൂക്കുകളിൽ ഇലക്ഷൻ വിഭാഗം, BLOമാർ എന്നിവരിലൂടെ നമുക്ക് പരിശോധിച്ച് അറിയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വോട്ടർ പട്ടികയിൽ ഇന്നെങ്കിലും പേര് ചേർത്തെങ്കിൽ മാത്രമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുക.